നമ്മൾ ഈ വക്രദൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ്. ദൈവമേ ഒരു പിടി മലർ ഒരു പിടി ദുരിതവും അതിലൊരു ഘനവുമിതോ, കാലമേ തളരും ഇതനു ദിനമേൻ മനസമ നിലപോയ്. അതാണ് പാട്ട്. രവീന്ദ്രൻ മാഷ്ടറുടെ മ്യൂസിക്കിലാണ് ആ പാട്ട് വരുന്നത്. ആ പാട്ട് പിന്നെ ദിലീപ് ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഹാഫിൽ ഈ പലതവണ ഉപയോഗിക്കുന്ന ഒരു ഒപ്പം തന്നെ ആ 95 ജ്ഞാനദാസേട്ടൻ്റെ പാട്ടുകൾ എഴുതി കൊടുക്കുമ്പോഴും അത് പാടി റിലീസാകുന്നതിന് ഉള്ളിൽ തന്നെ ദേവീഗീതം വോളിയം 2 ഇറങ്ങി. ദേവീഗീതം വോളിയം 2 ഞാനും പി സി അരവിന്ദനും കൊണ്ടാണ് എഴുതിയത്. അതിൽ പിന്നെ അതിലും വളരെ ശ്രദ്ധേയമായ പാട്ടുകൾ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് വേറെ കാസറ്റുകൾ പുറകെ പുറകെ ചെയ്തു മാഗ്നസോണിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ണിമേനോൻ്റെ വിഘ്നേശ്വരം വോളിയം 2 വോളിയം 3 ഈ പാട്ട് അതൊക്കെ കൊടുത്തത് പല മ്യൂസിക് ഡയറക്ടേഴ്സായിരുന്നു അത് കൊടുത്തത്. പിന്നെ അതും എല്ലാം പാടി. അതുകൂടാതെ അതിനോടൊപ്പം തന്നെ എച്ച് എം ബിയുടെ ഒരു കാസറ്റ് ബാർ സി ഡി, അപ്പോൾ സി ഡി ഒക്കെ ആയി കഴിഞ്ഞു. സി ഡി പിന്നീട് ആ സമയത്ത് തന്നെ സീരിയലുകൾക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ എഴുതി. ഏതാണ്ട് 7-8 സീരിയലുകൾക്ക് വേണ്ടിയിട്ട് ടൈറ്റിൽ സോങ്ങുകൾ എഴുതി. പിന്നെ തുടർന്ന് 95 ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ടെഴുതി. സിനിമ 95 കെ കെ ഹരിദാസിൻ്റെ ഒരു പടം കാക്കയ്ക്കും പൂച്ചയും കല്യാണം എന്ന് പറഞ്ഞൊരു പടത്തിന് വേണ്ടിയിട്ട് എഴുതിയ ഒരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ചരിത്രം ഒരുപക്ഷെ ഞാൻ ഇപ്പോൾ പറഞ്ഞാലും മറ്റുള്ള ആളുകളൊക്കെ അത് മനസ്സിലാക്കിയിരിക്കും. കാരണം ആ പാട്ട് ഇന്ന് മാതൃഭൂമി വക്രദൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ്. ദൈവമേ ഒരു പിടി മലർ ഒരു പിടി ദുരിതവും അതിലൊരു ഘനവുമിതോ, കാലമേ തളരും ഇതനു ദിനമേൻ മനസമ നിലപോയ്. അതാണ് പാട്ട്. രവീന്ദ്രൻ മാഷ്ടറുടെ മ്യൂസിക്കിലാണ് ആ പാട്ട് വരുന്നത്. ആ പാട്ട് പിന്നെ ദിലീപ് ആത്മഹത്യ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഹാഫിൽ ഈ പലതവണ ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഈ ഓരോ തവണ സൂയിസൈഡ് ചെയ്യാൻ പോകുമ്പോഴും ഇയാളുടെ ഒരു ആത്മകഥത്തിൽ നിന്നാണ് ആ പാട്ട് വരുന്നത്. ദൈവമേ ഒരു പിടി ദുരിതവും അതിലൊരു ഘനവുമിതോ, കാലമേ തളരും ഇതനു ദിനമെൻ മനസമ നിലപോയ് എന്ന് പറഞ്ഞ് വീണ്ടും തെളുന്ന പോലെ കാണുന്നത്. അത് പലതവണ ആ പാട്ട് ഇങ്ങനെ എടുത്തത്. ഇപ്പോൾ മാതൃഭൂമി സ്ഥിരമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് എൻ്റെ പാട്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നീട് അതുപോലെ തന്നെ മറ്റൊരു ഒരു പടത്തിന് വേണ്ടിയിട്ട് അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ മ്യൂസിക് മാഷാണ് അദ്ദേഹം സംഗീതം കൊടുത്ത ഒരു പാട്ട് ആല എന്ന് പറഞ്ഞ ഒരു പടത്തിന് വേണ്ടി ഞാൻ എഴുതി. പിന്നീട് 98 ഈ സിനിമാ കാര്യങ്ങൾ മാത്രം ഞാനിപ്പോൾ പറയുകയാണ്. 98 ഒരു ട്രാക്കിൽ ഞാൻ ഒരു 4-5 പാട്ടുകൾ എഴുതി. അതിൻ്റെ പേര് ആ പടത്തിൻ്റെ പേര് അന്ന് ഇട്ടിരുന്നത് ഇതിൽ കണ്ണനും കാതറും കണ്ണമംഗലത്ത് എന്ന് പറഞ്ഞത് ഒരു നമ്മുടെ ഒരു ഡയറക്ടറായിരുന്നു ചെയ്തത്. അദ്ദേഹം അത് മുഴുമിക്കാൻ പറ്റിയിട്ടില്ല പടം. അതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഇത് ഹിറ്റ് സോങ്സ് ധാരാളം ഉണ്ടായിരുന്നൊരു അങ്ങനെയാണ്. പിന്നെ എൻ്റെ റെയിൽവേ ജീവിതത്തിലും എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും എനിക്ക് കൂടുതൽ ഈ പാട്ടുകളിൽ സിനിമാ പാട്ടുകളിലൊക്കെ കൂടുതൽ ഇടപെടാൻ പറ്റാതിരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ എനിക്ക് കൂടുതൽ റെക്കോർഡിങ്സൊക്കെ കിട്ടിയത് ഭക്തിഗാനങ്ങളിലും ഈ ഓണപ്പാട്ടുകളിലും ഒക്കെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ അതിൽ കൂടുതൽ അഭിരമിച്ചു എന്നുള്ളത് കൊണ്ട് പിന്നെ സിനിമാ ഗാനങ്ങളെ ഞാൻ അത്ര കൂടുതൽ ഗൗരവമായി എടുത്തില്ല മറ്റൊരു കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തുടർന്ന് ഉള്ള ധാരാളം ഗാനങ്ങളും ധാരാളം കാസറ്റുകളും ആ കാലങ്ങളുണ്ടായി. ഏതാണ്ട് 2000 അടുക്കുമ്പോഴേക്ക് ഞാൻ ഏതാണ്ട് 100 കാസറ്റുകളും സീഡികളും എഴുതി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് എന്നോടൊപ്പം വർക്ക് ചെയ്ത പിന്നെ ആദ്യത്തെ പെരുമാവൂർ രവീന്ദ്രനാഥ് എന്ന സംഗീത സംവിധായകന്, പിന്നീട് ചെയ്ത JB ജയൻ KG ജയൻ സാറ്, അതുകൂടാതെ KM ഉദയനുണ്ട്, PR മുരളിയുണ്ട്, പിന്നീട് ബേണി ഇഗ്നേഷ്യസ് ഉണ്ട്, ശരത്തുണ്ട്, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശരത്തുണ്ട്, പിന്നെ അങ്ങനെ എം എസ് വി ഉണ്ട്,
അങ്ങനെ അങ്ങനെ തുടരുന്ന ഒരു സംഗീത പ്രതിഭകളുടെ എല്ലാവരുടെയും സംഗീതത്തിൽ എഴുതാൻ പറ്റി. പിന്നെ ശ്രീ സജിതൻ്റെ എം സി ഓഡിയോസിലെ നിറയെ സംഗീത ഡയറക്ടേഷൻ്റെ കൂടെ എഴുതാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പാട്ടുകൾ പാടിയിട്ടുള്ള ആളുകളുടെ കാര്യം പറഞ്ഞാൽ നേരെ മേലേന്ന് വന്നാൽ കെ എസ് ചിത്രയും ദാസേട്ടൻ എന്ന സാക്ഷാൽ ഡോക്ടർ കെ ജെ യേശുദാസ് ഉൾപ്പെടെ ജയചന്ദ്രന്, മധു ബാലകൃഷ്ണന്, ഉണ്ണിമേനോന്, അതുകൂടാതെ ആ ബിജു നാരായണൻ, വേണുഗോപാൽ, ഇങ്ങനെ എല്ലാ പാട്ടുകാരും പാടിയിട്ടുണ്ട്. പിന്നീട് അതോടൊപ്പം തന്നെ ഫീമെയിൽ സിംഗേഴ്സായിട്ടുള്ള കെ എസ് ചിത്രയോടൊപ്പം തന്നെ സുജാത, രാധിക തിലക്, അതുകൂടാതെ പിന്നെ മഞ്ജു മേനോന്, അങ്ങനെ നിറയെ നിറയെ ഫീമെയിൽ സിംഗേഴ്സും ധാരാളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഡിവോഷണൽ ഗാനങ്ങളിലും ഈ ഗാനങ്ങളിലൊക്കെ തന്നെ പാടിയിട്ടുണ്ട് എന്നുള്ളത് വലിയ അങ്ങേറ്റം കൃതാർത്ഥത ഉളവാക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ സംഗീത ജീവിതത്തിൽ, എൻ്റെ എഴുത്ത് ജീവിതത്തിൽ ഇതൊക്കെ ഒരുപാട് സന്തോഷം പകരുന്ന ദിനങ്ങളാണ്. എൻ്റെ ഔദ്യോഗിക ജീവിതങ്ങളെ ഇതിനോടൊപ്പം തന്നെ ഇതും എൻ്റെ ഗാനം എഴുത്തും ഇതിൻ്റെ റെക്കോർഡിങ്സും ഒക്കെ നടത്തിക്കൊണ്ട് പോയി എന്നുള്ളത് വളരെയധികം ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ലീവ് എടുത്തും അതുപോലെ ഉള്ള ഓരോ കാര്യങ്ങളിലും ഞാൻ ഏർപ്പെട്ട് സ്റ്റുഡിയോകളിൽ നേരിട്ട് ചെന്ന് റെക്കോർഡിങ്സ് കഴിയുന്നിടം വരെ കൃത്യമായിട്ട് ഇടപെടുകയും തെറ്റുകൂടാതെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഇവിടെ വരുമ്പോൾ ഈ പാട്ടുകളെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് പറയുമ്പോൾ സ്വന്തമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളതാണ്. ഈ പാട്ടുകളുടെ രചനയിൽ ഓരോ അമ്പലങ്ങളിൽ, ഓരോ ക്ഷേത്രങ്ങളിലെ അവിടുത്തെ പിന്നെ ദേവീദേവന്മാരെക്കുറിച്ചുള്ള ചരിത്രങ്ങളും അവിടുത്തെ പുരാവൃത്തങ്ങളും ഐതിഹ്യങ്ങളും ഇതൊക്കെ മനസ്സിലാക്കുകയും ആ പ്രത്യേക പ്രാർത്ഥനയോടുകൂടിയ ഒരു അപേക്ഷയോടുകൂടിയാണ് ആ പാട്ടുകൾ എനിക്ക് കിട്ടപ്പെടുന്നത്. ഒരു പാട്ടുകളുടെയൊക്കെ ഓരോ രചനയിലും അതിൻ്റെ എഴുത്തിലും അതിൻ്റെ പൂർണ്ണതയിലും എനിക്ക് കിട്ടിയത് അനുഗ്രഹങ്ങളാണ്. എൻ്റെ അറിവിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിയതെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. കൃഷ്ണനെക്കുറിച്ചുള്ള പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഒരിക്കൽ. പിന്നെ പാടിക്കാനെന്ന് ബിജു നാരായണനെ കൊണ്ട് പാടിക്കാം എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ രാജനെ കൊണ്ട് ആണ് മ്യൂസിക്. ഞാൻ മൂകാംബിയിൽ, ഞാൻ മംഗലാപുരത്തു നിന്ന് വർക്ക് ചെയ്ത് വരുമ്പോൾ മൂകാംബിയിൽ നിന്ന് കണ്ണൂർ രാജൻ ഫാമിലി വരികയാണ്. രാജൻ എന്നോട് പറഞ്ഞു, പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പോരി സാറേ നമുക്കൊരു കൃഷ്ണൻ്റെ ഒരു പാട്ട് ചെയ്യണം എന്ന് പറയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അതിനെന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അന്ന് 94 അന്ന് ഫോണ് പോലും, എൻ്റെ കയ്യിൽ ഫോണ് പോലുമില്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലും ഫോണൊന്നുമില്ല. പിന്നെ മദ്രാസിൽ ചെന്നിട്ട് ടെലഗ്രാം കൊടുക്കുകയാണ്, ഐ ആം കമ്മിങ് ടുമാറോ വെയിറ്റ് എന്ന് മാത്രം. എന്നെ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പോയി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചു ഇവിടെ വന്നിരുന്നിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതിയ പാട്ടുകൾ ഞാൻ ഇപ്പോൾ എഴുതണമെന്ന് പറഞ്ഞ് ആ പാട്ടുകൾ എഴുതി. ആ പാട്ടുകൾക്ക് ഇവിടെ വന്നിരുന്ന് എൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ടാണ് സംഗീതം കൊടുക്കുന്നത്. ഒന്ന് രണ്ട് ദിവസം ഇവിടെ താമസിച്ച് അതിന് സംഗീതം കൊടുത്ത് പിന്നീട് കൃഷ്ണനാമം എന്ന് പറഞ്ഞൊരു പാട്ട് ഇത് കാണാം. പിന്നെ അതുകൂടാതെ അദ്ദേഹം കൊടുത്ത ഒരു കാര്യത്തിന് ഒന്ന് രണ്ട് പേര് ഞാനൊന്ന് പറയാം. ഉറങ്ങിയാൽ നിൻ രൂപം, ഉണർന്നാൽ നിൻ രൂപം എന്ന് ഞാൻ എഴുതി. അദ്ദേഹം ഇവിടുന്ന് സംഗീതം കൊടുത്തിട്ട് പറഞ്ഞു, ഉറങ്ങിയാലും നിൻ രൂപം, ഉണർന്നാലും നിൻ രൂപം, ഉടയാട് ചാർത്തിയ നിൻ രൂപം, കളഭത്തിലാറാടും നിൻ രൂപം, കണ്ണാരമണീയ കൗപീനരൂപം, ഉറങ്ങിയാലും നിൻ രൂപം, ഉണർന്നാലും നിൻ രൂപം, ഉടയാട് ചാർത്തിയ നിൻ രൂപം, കണ്ണാ
രമണീയ കൗപീന രൂപം ഇവിടെ ഇരുന്ന് ചെയ്താണ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർക്കായിരുന്നു കൃഷ്ണനാമം എന്ന് പറയുന്നത്. ബിജു നാരായണൊക്കെ പാടിയ